Hello students, in the class aarambikkunnu. Innu nammal edukkan pogunnathu akshara gunanam enna topic aanu. Rani teepatti korugal kondu trigonangal undaakkukayanu. Chithrathil etra trigonangal undu? 4 alle. Ee trigonangal undaakkan etra teepatti korugal upayogichu? Onnamathe trigonathil 3 കോലുകള് ഉണ്ട് അതേപോലെ തന്നെയാണ് എല്ലാത്തിലും അല്ലേ അപ്പോൾ 3 കൂട്ടണം 3 കൂട്ടണം 3 കൂട്ടണം 3 12 എന്ന് പറയാം അല്ലെങ്കിലോ 3 കോലുകളാണ് ഒരു ത്രികോണത്തിലുള്ളത് അങ്ങനെ 4 ത്രികോണങ്ങൾ ഉണ്ട് അപ്പോൾ 3 ഗുണിക്കണം 4 സമം 12 അല്ലേ 12 കോലുകളാണ് ഈ ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചതെന്ന് പറയാം 10 ത്രികോണങ്ങള് ഉണ്ടാക്കാൻ എത്ര കോല് വേണം ത്രികോണങ്ങളുടെ എണ്ണത്തിന്റെ 3 മടങ്ങല്ലേ കോലുകളുടെ എണ്ണം വന്നത് 4 ത്രികോണം അതിന്റെ 3 മടങ്ങ് 3 4 3 12 അങ്ങനെയാണ് നേരത്തെ വന്നത് അപ്പോൾ ത്രികോണങ്ങളുടെ എണ്ണത്തിന്റെ 3 മടങ്ങാണ് കോലുകളുടെ എണ്ണം അതായത് 10 ഗുണിക്കണം 3 സമം 30 കോലുകൾ വേണം 10 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ എന്ന് പറയാം ത്രികോണങ്ങളുടെ എണ്ണം ടി എന്നും കോലുകളുടെ എണ്ണം എം എന്നും എഴുതിയാൽ ടി എന്ന സംഖ്യയും എം എന്ന സംഖ്യയും തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് എം ഈസ് ഈക്വൽ ടു 3 * ടി എന്ന് പറയാം സംഖ്യകൾക്ക് പകരം അക്ഷരങ്ങൾ എഴുതുമ്പോൾ സാധാരണയായി ഗുണന ചിഹ്നം എഴുതാറില്ല അതായത് 3 ഗുണിക്കണം ടി എന്നതിനെ ഇടയ്ക്കുള്ള ഗുണന ചിഹ്നം ഒഴിവാക്കി 3 ടി എന്നാണ് എഴുതുന്നത് അതായത് റാണിക്ക് ടി ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടത് എം തീപ്പെട്ടി കോലുകളാണ് എന്നെടുത്താൽ എം ടി എന്നീ സംഖ്യകൾ തമ്മിലുള്ള ബന്ധത്തെ എം ഈസ് ഈക്വൽ ടു 3 ടി എന്ന് എഴുതാം 45 തീപ്പെട്ടി കോലുകൾ ഉപയോഗിച്ച് എത്ര ത്രികോണങ്ങൾ ഉണ്ടാക്കാം കോലുകളുടെ എണ്ണത്തിന്റെ 3 മടങ്ങായിരിക്കും ത്രികോണങ്ങളുടെ എണ്ണം അല്ലേ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് ത്രികോണങ്ങളുടെ എണ്ണം കോലുകളുടെ എണ്ണം ത്രികോണത്തിന്റെ എണ്ണത്തിന്റെ 3 മടങ്ങാണ് അപ്പോൾ ത്രികോണങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് കോലുകളുടെ എണ്ണത്തിന്റെ 1/3 പറയാം അപ്പോൾ 45 കോലുകൾ കൊണ്ട് 45/3 = 15 ത്രികോണങ്ങൾ ഉണ്ടാക്കാം പൊതുവേ പറഞ്ഞാൽ ത്രികോണങ്ങളുടെ എണ്ണം കോലുകളുടെ എണ്ണത്തെ 3 കൊണ്ട് ഹരിച്ചതാണ് ഇത് അക്ഷരം ഉപയോഗിച്ച് ടി സമം എം ഹരിക്കണം 3 എന്ന് എഴുതാം അല്ലെങ്കിൽ ടി സമം എം ബൈ 3 എന്നും എഴുതാം ചിത്രത്തിൽ എത്ര സമചതുരങ്ങളുണ്ട് ഒരു സമചതുരം ഉണ്ടാക്കാൻ എത്ര തീപ്പെട്ടി കോലുകൾ ഉപയോഗിച്ചു 5 സമചതുരങ്ങൾ ഉണ്ടാക്കാൻ എത്ര കോലുകൾ വേണം സമചതുരങ്ങളുടെ എണ്ണവും കോലുകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം ഏതെല്ലാം രീതിയിൽ പറയാം ചിത്രത്തിൽ 3 സമചതുരങ്ങളുണ്ട് ഒരു സമചതുരം ഉണ്ടാക്കാൻ എത്ര തീപ്പെട്ടി കോലുകൾ വേണം 4 തീപ്പെട്ടി കോലുകൾ അല്ലേ അങ്ങനെയാണെങ്കിൽ 5 സമചതുരം ഉണ്ടാക്കാൻ 5 * 4 20 തീപ്പെട്ടി കോലുകൾ വേണം സമചതുരങ്ങളുടെ എണ്ണവും കോലുകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധമാണ് ഇനി പറയുന്നത് സമചതുരങ്ങളുടെ എണ്ണത്തിന്റെ 4 മടങ്ങായിരിക്കും കോലുകളുടെ എണ്ണം അല്ലെങ്കിലോ സമചതുരങ്ങളുടെ എണ്ണം കോലുകളുടെ എണ്ണത്തെ 4 കൊണ്ട് ഹരിച്ചതാണ് ഈ സമചതുരങ്ങളുടെ എണ്ണത്തെ s എന്നും കോലുകളുടെ എണ്ണത്തെ m എന്നും എടുത്താൽ നമുക്ക് അവ തമ്മിലുള്ള ബന്ധം m = 4s എന്ന് എഴുതാം അതായത് കോലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 4 ഗുണിക്കണം സമചതുരങ്ങളുടെ എണ്ണം അതാണ് 4s അല്ലെങ്കിൽ സമചതുരങ്ങളുടെ എണ്ണം s എന്ന് പറഞ്ഞാൽ കോലുകളുടെ എണ്ണത്തെ 4 കൊണ്ട് ഹരിച്ചതാണ് സഹകരണ സ്റ്റോറിൽ നിന്നും എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾ 5 രൂപ വിലയ്ക്കുള്ള പേനയാണ് വാങ്ങിയത് ചുവടെയുള്ള പട്ടികയിൽ ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ എത്ര രൂപ കൊടുത്തു എന്ന് എഴുതുക കുട്ടികളുടെ എണ്ണവും ആകെ വിലയും തമ്മിലുള്ള ബന്ധം എങ്ങനെയൊക്കെ പറയാം ഈ ബന്ധങ്ങൾ അക്ഷരം ഉപയോഗിച്ച് എഴുതുക 6 എ ക്ലാസ്സിൽ 34 കുട്ടികൾ 6 ബി ക്ലാസ്സിൽ 32 6 സി ക്ലാസ്സിൽ 36 കുട്ടികൾ എല്ലാവരും 5 രൂപയുടെ പേനയാണ് വാങ്ങിച്ചത് അല്ലേ അപ്പോൾ 6 എ ക്ലാസ്സിൽ 34 കുട്ടികളും 5 രൂപയുടെ പേന വാങ്ങിച്ചു അപ്പോൾ മൊത്തമായത് 170 രൂപ അതേപോലെ 6 ബി ക്ലാസ്സിലോ 32 കുട്ടികൾ അവരെല്ലാവരും 5 രൂപയുടെ പേന വാങ്ങിച്ചപ്പോൾ മൊത്തം 160 രൂപ
ആട് സി ക്ലാസ്സിൽ 36 കുട്ടികളുണ്ട്. അവരെല്ലാവരും 5 രൂപയുടെ പേന വാങ്ങിച്ചു. 36 5 ഗുണിച്ചപ്പോൾ 180. അപ്പോൾ ആകെ വിലയും കുട്ടികളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം എന്താണ്? കുട്ടികളുടെ എണ്ണത്തിന്റെ 5 മടങ്ങാണ് ആകെ വില എന്ന് പറയാം അല്ലേ. ഇവിടെ ആകെ വില കിട്ടിയത് കുട്ടികളുടെ എണ്ണത്തെ 5 കൊണ്ട് ഗുണിച്ചു. പേനയുടെ വിലയെ 5 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ആകെ വില എന്ന് പറയുന്നത് കുട്ടികളുടെ എണ്ണത്തിന്റെ 5 മടങ്ങാണ്. ആകെ വില കുട്ടികളുടെ എണ്ണത്തിന്റെ 5 മടങ്ങാണ് പറയാം. അപ്പൊ കുട്ടികളുടെ എണ്ണം എങ്ങനെ കിട്ടും? ആകെ വിലയെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടും. ഇനി കുട്ടികളുടെ എണ്ണം n എന്നും ആകെ വില t എന്നും എടുത്താൽ നമുക്ക് അവയെ ഇങ്ങനെ സൂചിപ്പിക്കാം. t = 5n. ആകെ വില എന്ന് പറയുന്നത് കുട്ടികളുടെ എണ്ണത്തെ 5 കൊണ്ട് ഗുണിച്ചതാണ്. n = കുട്ടികളുടെ എണ്ണത്തെ നമുക്ക് എന്ത് എഴുതാം? ആകെ വിലയെ 5 കൊണ്ട് ഹരിച്ചതാണ്. n = t/5. അടുത്ത ടോപ്പിക് വീണ്ടും ഗുണനം. 5 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? പരപ്പളവ് എന്ന് പറയുന്നത് 5 3 കൂടെ ഗുണിക്കുക അല്ലേ. 15 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടും. നീളവും വീതിയും എന്തായാലും പരപ്പളവ് അവരുടെ ഗുണനഫലമായിരിക്കും. ചതുരത്തിന്റെ നീളം എൽ സെന്റിമീറ്റർ, വീതി ബി സെന്റിമീറ്റർ എന്നും പരപ്പളവ് എ ചതുരശ്ര സെന്റിമീറ്റർ എന്നും എടുത്താൽ എ സമം എൽ ഗുണിക്കണം ബി എന്നെഴുതാം. സമം എൽ ബി, അതായത് അക്ഷരങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഗുണന ചിഹ്നം നമുക്ക് ഒഴിവാക്കാം. അതുകൊണ്ട് പരപ്പളവ് എ സമം നീളം ഇൻഡു വീതിയല്ലേ, അതിനെ സമം എൽ ബി എന്ന് എഴുതാം. ഇതുപോലെ ഒരു ചതുരക്കട്ടയുടെ വ്യാപ്തം നീളത്തിൻ്റെയും വീതിയുടെയും ഉയരത്തിൻ്റെയും ഗുണനഫലമാണ്. നമുക്ക് ഇതിനെയും അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതാം. ചതുരക്കട്ടയുടെ നീളം എൽ സെന്റിമീറ്റർ, വീതി ബി സെന്റിമീറ്റർ, ഉയരം എച്ച് സെന്റിമീറ്റർ ആയാൽ വ്യാപ്തം എ ഘന സെന്റിമീറ്റർ എന്നെടുത്താൽ വി സമം എൽ ബി എച്ച് എന്ന് എഴുതാം. 8 രൂപ വീതം വിലയുള്ള 5 പേനയുടെ ആകെ വില എന്താണ്? 12 രൂപ വീതം വിലയുള്ള 10 നോട്ട് പുസ്തകത്തിന്റെ വിലയോ? ഒരു സാധനത്തിന്റെ വിലയും വാങ്ങിക്കുന്ന എണ്ണവും ആകെ വിലയും തമ്മിലുള്ള ബന്ധം എങ്ങനെയെല്ലാം പറയാം? ഒരു സാധനത്തിന്റെ വില പി, അവയുടെ എണ്ണം എൻ, ആകെ വില ടി എന്നെല്ലാം എടുത്താൽ പി എൻ ടി ഇവ തമ്മിലുള്ള ബന്ധം എങ്ങനെയെല്ലാം എഴുതാം? 8 രൂപ വീതം വിലയുള്ള 5 പേനയുടെ ആകെ വില എന്താണ്? 8 × 5 = 40 അല്ലെ. 12 രൂപ വീതം വിലയുള്ള 10 നോട്ട് പുസ്തകത്തിന്റെ വിലയോ? 12 × 10 = 120 ആയിരിക്കും. ആകെ വിലയും സാധനത്തിന്റെ വിലയും വാങ്ങിക്കുന്ന എണ്ണവും തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് ഇങ്ങനെയെല്ലാം സൂചിപ്പിക്കാം. ആകെയുടെ വില സമം സാധനത്തിന്റെ വില ഗുണിക്കണം വാങ്ങിക്കുന്ന എണ്ണം. ഇനി സാധനത്തിന്റെ വില കാണണമെങ്കിൽ ആകെ വിലയെ എണ്ണം കൊണ്ട് ഹരിക്കുക. ഇനി എണ്ണം കാണണമെങ്കിൽ ആകെ വിലയെ സാധനത്തിന്റെ വില കൊണ്ട് ഹരിക്കുക. സാധനത്തിന്റെ വില പിയും അവയുടെ എണ്ണത്തെ എൻ എന്നും ആകെ വില ടി എന്നും സൂചിപ്പിച്ചാൽ നമുക്ക് അവയെ ഇങ്ങനെ എഴുതാം. ടി സമം എൻ പി, പി സമം t/n, എൻ സമം t/p. ഒരു ലിറ്റർ മണ്ണെണ്ണയുടെ ഭാരം 800 ഗ്രാം ആണ്. 2 ലിറ്റർ മണ്ണെണ്ണയുടെ ഭാരം എത്ര ഗ്രാമാണ്? 1/2 ലിറ്റർ മണ്ണെണ്ണയുടെ ഭാരം എത്ര ഗ്രാമാണ്? 1 മില്ലി ലിറ്റർ മണ്ണെണ്ണയുടെ ഭാരം എത്ര ഗ്രാമാണ്? വി മില്ലി ലിറ്റർ മണ്ണെണ്ണയുടെ ഭാരം w ഗ്രാം എന്നെടുത്താൽ വി, w എന്നീ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? 1 ലിറ്റർ മണ്ണെണ്ണയുടെ ഭാരം 800 ഗ്രാം. അപ്പോൾ 2 ലിറ്റർ മണ്ണെണ്ണയുടെ ഭാരം 2 × 800 = 1600 ഗ്രാം. 1/2 ലിറ്റർ മണ്ണെണ്ണയുടെ ഭാരം എന്ന് പറഞ്ഞാൽ 1/2 × 800, അപ്പോൾ 400 ഗ്രാം എന്ന് കിട്ടും. 1 മില്ലി ലിറ്റർ മണ്ണെണ്ണയുടെ ഭാരം എന്ന് പറഞ്ഞാൽ 1 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ലിറ്ററാണ്? 1/1000 ലിറ്റർ ആണ്. × 800 അല്ലേ, അതായത് 1 ലിറ്റർ മണ്ണയുടെ ഭാരം കൊണ്ട് ഗുണിക്കാം. അപ്പൊ 800/1000 എന്ന് വരും, അത് 0.8 ഗ്രാമിന് തുല്യമാണ്. അടുത്തത് വി മില്ലി ലിറ്റർ മണ്ണെണ്ണയുടെ ഭാരം w എന്നെടുത്താൽ w വിയും തമ്മിലുള്ള ബന്ധം. അപ്പൊ ഭാരം w എന്ന് പറഞ്ഞാൽ 0.8 വിക്ക് തുല്യമാണ്. ഇവിടെ 1 മില്ലി ലിറ്റർ മണ്ണെണ്ണയുടെ ഭാരം നമ്മൾ കണ്ടത് 0.8 ഗ്രാമാണ്. അപ്പൊ w = 0.8 വി എന്ന് പറയാം. അതിൽ നിന്ന് v = എന്തെഴുതാം? w/0.8 ആയിരിക്കും.